ഇങ്ങനെ OMKV എന്ന് ഇവിടെ ഇങ്ങനെ എഴുതിയാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ചെറിയൊരു ഏരിയയിലുള്ളു, അപ്പൊ ഈ ഏരിയയിൽ ഫ്ലോർ അക്വേറിയം ചെയ്തെന്ന എങ്ങനെയുണ്ടാവും? സംഭവം പൈപ്പിന് ഇച്ചിരി വിലയുണ്ട്, പക്ഷെ എന്നാലും ലൈഫ് ലോങ് കിടന്നോളും. അപ്പൊ നമ്മുടെ വീട് പണി ഏതാണ്ടൊക്കെ തേപ്പ് വരെ ആയിട്ടുണ്ട്, തേപ്പായിട്ടുണ്ട്. ഇനിയിപ്പം കട്ടില വെക്കൽ ചടങ്ങാണെന്ന് അല്ലെ ഇപ്പൊ? അതെ, മോളാണ് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തേ കട്ടില എങ്ങനെ വെക്കണം അല്ലേ. അതന്നെ, അപ്പൊ നമ്മുടെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചുതരാം. എവിടം വരെ ആയെന്ന് അറിയണല്ലോ. നമുക്ക് താഴത്തും മുകളിലും ഓരോ റൂമാണ് ഉള്ളത്, ആകെ രണ്ട് റൂമേ ഉള്ളു. അപ്പം മുകളിലത്തെ റൂമിൻ്റെ പുറം ഭാഗം ഇതുണ്ട തേച്ച് കഴിഞ്ഞിട്ടുണ്ട്, മുകളിൽ നിന്ന് തേച്ച് താഴത്തേക്ക് ഇറങ്ങുവാണ്. അപ്പം നമ്മുടെ സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ നേരത്തെ പറഞ്ഞത് ഇവിടെ ഷോക്ക് കേസാണ് പറഞ്ഞത്, പക്ഷേ നമ്മളിപ്പം ഇവിടെ ഒരു അക്വേറിയം വെക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഷോക്കേസ് രണ്ട് കട്ടയുടെ വീതി 20 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 30 സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വാർത്തിട്ട് ഇവിടെ നമ്മളിങ്ങനെ അക്വേറിയം വെക്കാനായിട്ട്, അക്വേറിയം വെച്ചിട്ട് അതിൻ്റെ അടുത്ത് മീനിനെ ഇട്ട് വളർത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എന്ത് മീനിനെ മേടിക്കണം എന്നുള്ളതാണ് ഉള്ള കൺഫ്യൂഷൻ. ഇപ്പോൾ നല്ല മീനിനെ മേടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാഗന് എന്തെങ്കിലും ഇട്ട് വളർത്താം. രണ്ട് ലെയർ ഉണ്ട്, മുകളിൽ നമുക്ക് എന്തെങ്കിലും വേറെ ചെയ്യാം, അല്ലെങ്കിൽ മുകളിലും അക്വേറിയം തന്നെ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കണം. അപ്പം നമ്മൾ മേലിലത്തെ ബാത്റൂമാണിത്. അപ്പം മേലിലത്തെ റൂമിൻ്റെ ബാത്റൂമിൽ നമ്മൾ വേറൊരു ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. സാധാരണ ബാത്റൂം നമ്മൾ ഒറ്റയാക്കിയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു പോർഷൻ, അതായത് ഉണ്ടോ ഇവിടെ ഇങ്ങനെ പോർഷന് പതുക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും ഭാഗം ഇതുണ്ടോ, ഇത്രയും ഭാഗം ഒരു ഭിത്തി അലമാരാക്കി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യും. നമ്മുടെ ഡ്രസ്സോ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ഭിത്തി അലമാരിൽ വെക്കാം. ബാത്റൂമിൻ്റെ ഡോറ് ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ബാത്റൂമിൻ്റെ ഡോറ് ഇവിടെ നിന്ന് ഇങ്ങനെ വരും. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കയറുകയും ചെയ്യാം. ഈ ഭിത്തി ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ നോക്കിയാൽ ബാത്റൂമിൻ്റെ ഇത് കാണിയുമില്ല. അപ്പം അങ്ങനെ ഒരു പരിപാടി ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നമുക്ക് റോട്ടിൽ നിന്ന് വരുമ്പോഴേ ഈ സൈഡാണ് ശരിക്കും കാണുന്നത്. അപ്പം ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല, ഇവിടെ ഇങ്ങനെ OMKV എന്ന് ഇവിടെ ഇങ്ങനെ എഴുതിയാലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പം അങ്ങനെ എഴുതണമെങ്കിൽ പെയിൻറ്റിൽ എഴുതി എന്നാലൊരു സുഖം ഉണ്ടാവില്ല, നമ്മൾ മതിൽ എഴുതിയേക്കണ പോലെ ഇരിക്കും. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കല്ലോ അങ്ങനെ അല്ലെങ്കിൽ മോൾഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡിസൈനിൽ ഇവിടെ ഇങ്ങനെ എഴുതി എന്നാൽ എങ്ങനെയുണ്ടാവും? നിങ്ങളുടെ അഭിപ്രായം പറയും, നമുക്ക് നോക്കാം. അങ്ങനെ പറ്റുകയാണെങ്കിൽ നമുക്ക് എഴുതാം, പിന്നെ അപ്പുറത്ത് യൂട്യൂബ് ഒന്ന് വേണമെങ്കിൽ അപ്പുറത്ത് എഴുതാം. നിങ്ങൾ പറഞ്ഞോ, അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ? ആ നിങ്ങളുടെ അഭിപ്രായം പറയും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരുടെ കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആ
ഹലോ ഗായ്സ്, മമ കട്ടില വെച്ചിട്ടുണ്ട്. ഏതാണ് കട്ടില? ആ കാണിച്ചു കൊടു. ഇത് എന്ത് മരമാണ്? ഇത് എന്ത് മരമാണ്? അക്വേഷ്യ. കാണിച്ചു കൊടുക്ക്. ഇതാണ് നമ്മുടെ ജൂടങ്കിള്. അയ്യോ എന്ത് നാണിക്കാ. ഇവിടേക്ക് പപ്പ പറയാം, മോളിവിടേക്ക്. അപ്പൊ നമുക്ക് ഹാളില് മൂന്ന് ജനലാണുള്ളത്. ഫ്രണ്ടില് ഒരു ഒറ്റപ്പാളിയുടെ ജനല്, പിന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സിംഗിൾ പാളിയുടെ ജനല്. അപ്പൊ ജനല് നമ്മളുടെ തടി എന്ന് പറഞ്ഞ അക്വേഷ്യമാണ്. പിന്നെ ഇപ്പൊ എല്ലായിടത്തും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, നമുക്ക് കമ്പിയായിട്ട് ഇടുന്നത്. നമ്മൾ സാധാരണ ഇരുമ്പിന്റെ കമ്പി മേടിക്കും, എന്നിട്ട് അത് പോളിഷ് ചെയ്യും, എന്നിട്ട് അതിൽ പെയിന്റ് അടിക്കും. അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തേക്കണെന്ന് വെച്ചാൽ എസ് എസ് ആണ് ഇട്ടേക്കണം. അതാകുമ്പോൾ പെയിന്റ് അടിക്കേണ്ട, പോളിഷ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, ലൈഫ് ലോങ് ഇങ്ങനെ നടക്കും. അപ്പൊ അത് എന്താ പറയുക, ഒരച്ചിലൊന്നും വീഴാണ്ടിരിക്കാനാണ് ഷീറ്റ് ഇട്ടേക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ മാറ്റി കഴിയുമ്പോൾ കാണാം. ഇത് കണ്ടാ എസ് എസ് ആണ് സംഭവം. പൈപ്പിന് ഇച്ചിരി വിലയുണ്ട്, പക്ഷെ എന്നാലും എന്താ പറയാ, ഇത് സംഗതി ലൈഫ് ലോങ് കിടന്നോളും. പെയിന്റ് അടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, പൊടിയായെങ്കിൽ ഒന്ന് തുടച്ചാൽ മാത്രം മതി. എന്താ അപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങളും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. സംഭവം നല്ല പരിപാടിയാണ്, ഇതിവിടെ കിടന്നോളും. അപ്പൊ നമ്മുടെ കട്ടില വെച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയ ചായ കൂടി പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളുടെ ഇവിടെ കട്ടില വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പണിക്കാരിക്ക് എല്ലാവർക്കും ഒരു ചെറിയ ചായ കൂടി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിന്ന് കാര്യമായിട്ടൊന്നും ഇല്ല, സ്റ്റൂവും ബ്രെഡും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇറച്ചിയുടെ വെള്ളം എല്ലാം ഇറങ്ങി ചാറിലേക്കായി. ചാറിൽ ഉരുളക്കിഴങ്ങിലൊക്കെ ഇല്ലായിരിക്കണം, എല്ലാവരും ചാറ് ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കണം. പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ സിറ്റൗട്ടാണ്, ചെറിയ വളരെ ചെറിയ സിറ്റൗട്ടാണ്. അപ്പോൾ സിറ്റൗട്ടിൻ്റെ അകത്ത് ഈ ഫ്ലോർ അക്വോറിയം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് ഞാൻ കേട്ടേക്കണം. പക്ഷേ അത് ചെയ്താലോ എന്നൊരു പ്ലാനുണ്ട്, ചെറിയൊരു ഏരിയയിലുള്ളൂ. അപ്പോൾ ഈ ഏരിയയിൽ ഫ്ലോർ അക്വോറിയം ചെയ്തെന്നാൽ എങ്ങനെയുണ്ടാവും? അപ്പം അതിൻ്റെ പ്ലാൻ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്പറൊന്ന് കമൻറ്റ് ചെയ്തെന്നാൽ നമുക്കത് ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കാം. ഈ ഇത്രയും ഭാഗത്ത്, ഇത് ഒരു 25 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയും ഭാഗത്ത് സിറ്റൗട്ടിൽ അങ്ങ് ചെയ്തെന്ന സംഭവം നല്ല കളറായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ വീട് പണി ഇവിടം വരെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അപ്പം ഇനിയും അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ അക്വോറിയത്തിൻ്റെ കാര്യം, പിന്നെ ആ മുകളിലത്തെ കാര്യം, പിന്നെ ഈ പേര് എഴുതുന്ന കാര്യം, അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതും പറയുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ തീർക്കുകയാണ്. ഇന്ന് ഇത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് ചൂണ്ടിടാൻ പോകാനുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നത് ഫിഷിംഗ് വീഡിയോസ് ഇല്ലേ, ഫിഷിംഗ് വീഡിയോസ് ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. മക പുറത്തേക്ക് അധികം പോകാൻ പറ്റണില്ല, കൊറോണ എനിക്ക് അറിയാൻ പാടില്ലേ. പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിക്കല്ലേ, പ്ലീസ്. എൻ്റെ കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നൊരു കാര്യം കൂടി, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ട്. ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, എന്തായാലും ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് ഒന്ന് കാണാം. നമ്മുടെ പഴയ വീഡിയോസ് മുതൽ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.